ബേസ് മോഡൽ ഇട്ട് നോക്കുകയാണെങ്കിൽ ഓൺ റോഡ്, അതായത് ഞാൻ ഈ പറയുന്നതിനകത്ത് നമുക്ക് രണ്ടുകൊല്ലത്തെ AMC, എക്സ്റ്റൻഡ് വാറണ്ടി, റോഡ് സൈഡ് എല്ലാം ഉള്ള പാക്കേജ് ആണ് പറയുന്നത്. നമ്മൾ നല്ലത് കൊല്ലത്താണ്, കൊല്ലത്ത് മുത്തൂറ്റ് ടാറ്റയുടെ ഷോറൂമിലാണുള്ളത്, ടാറ്റയുടെ ഡീലർഷിപ്പില്. നമ്മളൊന്ന് വരാണ്ടായ കാരണം വെച്ചാൽ സാധാരണ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ സ്ഥിരം വരുന്ന ഒരു കമന്റാണ് വണ്ടി ബുക്ക് ചെയ്ത് എത്ര ദിവസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പക്ഷേ നമ്മൾ ടാറ്റയിലേക്ക് വരുമ്പോൾ ആ സംഭവങ്ങളൊക്കെ മാറി ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നല്ല രീതിയിൽ സ്റ്റോക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുത്തൂറ്റ് ടാറ്റയിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും, നമ്മൾ ടിയാഗ തൊട്ട് ഇങ്ങനെ സഫാരി വരെയുള്ള എല്ലാ വണ്ടികളും കളറും വേരിയൻ്റും അനുസരിച്ച് ഓൾമോസ്റ്റ് നല്ലൊരു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പം സാധാരണ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് 3-4 മാസം വെയിറ്റ് ചെയ്ത് വണ്ടി കിട്ടുമ്പോൾ നമുക്ക് ഒരാഴ്ചയ്ക്കകത്ത് വണ്ടി ഇറക്കാം. ഈ ഒരാഴ്ച എന്ന് പറയാനുള്ള കാരണം നമുക്കൊരു ബുക്ക് ചെയ്തതാണ് വണ്ടി ഫുൾ പേയ്മെൻറ്റ് അടച്ച് ഒരു 3-4 ദിവസം എടുക്കും രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിയാൻ. അതാണ് ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് സ്റ്റോക്ക് ഉള്ളത്, അതിന് ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറിയ വീട്ടിൽ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടിയാഗോ തുടങ്ങാം അല്ലേ, ഏറ്റവും എന്താണ് ഏറ്റവും ബേസ് സെഗ്മെന്റ് സ്റ്റാർട്ടിംഗ് മോഡൽ, ഒരു കുറഞ്ഞ പൈസയ്ക്ക് ഒരു സാധാരണക്കാരൻ എടുക്കാൻ വരുന്നതാണ് അല്ലേ. ഓക്കെ, അതാണ് നമ്മുടെ ടിയാഗോ. അപ്പം ടിയാഗോയുടെ സ്റ്റോക്കും പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഓക്കെ, നമുക്ക് ടിയാഗോയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം വേരിയൻസ് നമുക്ക് ഇപ്പം നോർമലി എല്ലാ ബ്രാൻഡിലാണെങ്കിലും നമുക്ക് സ്റ്റോക്ക് കുറവാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാ മോഡലിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ടിയാഗോ ആണെങ്കിലും ടിഗോർ ആണെങ്കിലും ഏത് മോഡലാണെങ്കിലും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ വേരിയന്റും അത്യാവശ്യം കളർ ഓപ്ഷനും വേരിയൻസും നമുക്ക് അവൈലബിൾ ആണ്. ചേട്ടൻ അറിയാലോ ഇത്രയും വെയിറ്റിംഗ് പീരീഡ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം സ്റ്റോക്ക് നോക്കി കസ്റ്റമേഴ്സ് സ്റ്റോക്ക് ഇപ്പോൾ എടുക്കുന്നത്, കൂടുതൽ അങ്ങനെ അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, അത് നല്ലൊരു കാരണം, നമ്മൾ ഇത്രയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ടൈം ഡിലേ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസിങ്ങും അവസാനം പറയാം, ഓഫർ എന്തൊക്കെയാണ് വണ്ടിക്കുള്ളത്? നമുക്കിപ്പം ടിയാഗോ ആണെങ്കിൽ ടിയാഗോയുടെ എല്ലാ വേരിയൻസിനും നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് 10,000 വെച്ചുണ്ട്. ദെൻ നമുക്ക് കൺസ്യൂമർ ഡിസ്കൗണ്ട് 10,000 എന്ന് പറയുന്നത് എക്സിസഡ് എന്ന് പറഞ്ഞ വേരിയന്റ് കേട്ടോ, എക്സിസഡ്, എക്സിസഡ് പ്ലസ്, പിന്നെ അതിന്റെ ഓട്ടോമാറ്റിക് വേരിയൻസ്, NRG വേരിയൻസിന് 10,000 കൺസ്യൂമർ ഡിസ്കൗണ്ട്. കൺസ്യൂമർ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കോർപ്പറേറ്റ് ടിയാഗോയ്ക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്, 2,500 to 3,000, ചെറിയ സ്റ്റാറ്റ സ്റ്റാഫാണെങ്കിൽ 5,000 ഡിസ്കൗണ്ട് ബേസിക് ഡിസ്കൗണ്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഉള്ള സ്റ്റോക്കിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റും നമുക്ക്. അത് നമുക്ക് നമ്മളെ ഡയറക്റ്റ് മാനേജറോട് സംസാരിച്ചു ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ടിയാഗോയ്ക്ക് തരാൻ പറ്റുന്നത്. പിന്നെ പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് ഇപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽ ഇട്ട് നോക്കുകയാണെങ്കിൽ ഓൺ റോഡ്, അതായത് ഞാൻ ഈ പറയുന്നതിനകത്ത് നമുക്ക് രണ്ടുകൊല്ലത്തെ AMC, എക്സ്റ്റൻഡ് വാറണ്ടി, റോഡ് സൈഡ് എല്ലാം ഉള്ള പാക്കേജ് ആണ് പറയുന്നത്. നമുക്കൊരു 6.45 തൊട്ട് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് മാനുവൽ 8.20 വരും. അതിനകത്ത് ഓഫേഴ്സ് എല്ലാം വരും. ഇപ്പൊ നോർമൽ പ്രൈസിംഗ് പറഞ്ഞ ഓഫർ ഇതിൽ നിന്നാണ് കുറയുന്നത്, ഇതിൽ നിന്നാണ് കുറയുന്നത്. കൺസ്യൂമർ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നാണ് കുറയുന്നത്. ഓട്ടോമാറ്റിക് ബേസ് മോഡൽ, ഓട്ടോമാറ്റിക് നമുക്ക് സ്റ്റാർട്ടിംഗ് 7.75 തൊട്ട് സ്റ്റാർട്ടിംഗ്, 7.75 തൊട്ട് സ്റ്റാർട്ടിംഗ്. ഏറ്റവും ടോപ്പ് ആൻഡ് വരുമ്പോഴേ നമുക്കൊരു 8.80 ആ റേഞ്ച്, 8.80 ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിംഗ് ആണ് അല്ലേ. ഓക്കെ, ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പുതിയ വണ്ടികളൊക്കെ വരുന്നവരും പ്രൈസ് കൂടി വരുന്നുണ്ട്. പുതിയ നമുക്ക് ഈ ടിയാഗോയ്ക്ക് ഇപ്പോൾ ടോപ്പ് എൻഡ് ആണെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, DRSM പ്രൊജക്റ്റഡിലാണ്, അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം ഫീച്ചർ ടാറ്റയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ഫീച്ചർ കൂടി കൂടി ഓരോരോ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഫീച്ചർ ഹെവി ആയിക്കൊണ്ടിരിക്കുന്നു, അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ടിഗോറിനെ കുറിച്ച് പറയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ, കാരണം ഓഫറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് വെച്ചാൽ മതി. അപ്പം ടിഗോറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ച് നോക്കാം. EV വെർഷനാണ് നടക്കുന്നത്. ഇപ്പൊ ടിഗോർ EV അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ട് അല്ലേ. എനിക്കൊന്ന് KCB തന്നെ 65 വണ്ടി അത്യാവശ്യം ചാർജിംഗ് സ്റ്റേഷൻസ് ഒക്കെ വന്നോണ്ടിരിക്കുകയാണ്. EV ഒരു പുതിയ എന്താണ് മാറ്റത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓഫർ ഒക്കെ എങ്ങനെ വരുന്നത്? നമുക്ക് ടിഗോർ ആണെങ്കിലും അത്യാവശ്യം ഓഫേഴ്സ് വരുന്നുണ്ട്. അതായത് നോർമൽ ടിഗോറിനാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ടിയാഗോയുടെ അതേ ഒരു ഓഫർ തന്നെയാണ് വരുന്നത്. കൺസ്യൂമർ ഡിസ്കൗണ്ട് 10,000 വെച്ച് വരുന്നുണ്ട്, അത് മിഡ് വേരിയന്റ് തൊട്ടാണ്. പിന്നെ എല്ലാ വേരിയൻസിനകത്ത് എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എക്സ്ചേഞ്ച് ബോണസ് 10,000 കൺസ്യൂമർ ഓഫർ 10,000 വെച്ച്. ഇതിന്റെ സ്റ്റോക്ക് എങ്ങനെ വരുന്നത്? നമുക്ക് ടിഗോർ ആണെങ്കിലും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് വണ്ടി. നമുക്ക് അത്യാവശ്യം വേരിയൻസും എല്ലാ കളർ ഓപ്ഷനും ഇല്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട കളർ ഓപ്ഷനും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, കളർ വേരിയന്റ് മാത്രമേ ചില വേരിയന്റ് ഒക്കെ മാറി ചില കളർ കാണത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എന്നാലും കസ്റ്റമറിന് നീഡ് അനുസരിച്ച് കൊടുക്കാൻ വണ്ടിയുണ്ട്. പ്രൈസിംഗ് എങ്ങനെ വരുന്നുണ്ട്? പ്രൈസിംഗ് നമുക്ക് വരുമ്പോഴത്തേക്കും ടിഗോർ സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് ഒരു 7.5 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നമുക്കൊരു ടോപ്പ് എൻ്റെ ഒരു 9 രൂപ ആ റേഞ്ച്, ആ റേഞ്ച് നമുക്ക് വണ്ടി ആയിട്ട് ടോപ്പ് എൻ്റെ വണ്ടി ഇറക്കാൻ പറ്റും. അതിനകത്താണെങ്കിൽ ഇപ്പൊ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് വന്നിട്ട് നമുക്ക് ഓട്ടോ ഹെഡ്ലാം റേഞ്ച് വൈപ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ. ടിഗോറിനകത്ത് ഓക്കെ,
അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ് വന്നത്. അതാണ് കാരണം അലോയ് നേരത്തെ നമുക്ക് ഡ്യുവൽ ടോൺ അലോയ, ഇപ്പൊ അത് മാറിയിട്ട് സോണിക് സിൽവർ പുതിയ ടൈപ്പ് കളറിന് അത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റും. മാനുവൽ ഓട്ടോമാറ്റിക് ആകുമ്പോഴേക്കും നമുക്ക് ഒരു 9.80 പിന്നെ ഓഫേഴ്സ് വരും. അടുത്ത നമ്മുടെ എല്ലാവരും ഒരു കോമ്പാക്ട് എസ് യു വി അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. എനിക്കൊന്ന് റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനം അല്ലേ, നമ്മൾ ഈ പറഞ്ഞ ടിയാഗോയുടെയും ടിഗോറിന്റെ ഒക്കെ പ്രൈസുമായിട്ട് മാച്ച് ചെയ്യാം. അത്യാവശ്യം ഫീച്ചർ ഉണ്ട്. സെക്കൻഡ് വേരിയന്റ് എടുത്താൽ അത്യാവശ്യം നമ്മളൊരു ഫാമിലിക്ക് ഇടുന്ന എല്ലാ ഫീച്ചേഴ്സ്, ടച്ച് സ്ക്രീൻ ക്യാമറ അങ്ങനെയുള്ള അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ മിസ് ഇല്ലാത്തത്. അതെ, ടോപ്പിന്റെ ആയിട്ട് നോക്കുമ്പോഴാണ് കുറച്ച് വ്യത്യാസം. പക്ഷേ നമുക്കൊരു ഫാമിലി, അഞ്ചു പേരുള്ള ഫാമിലി നോക്കുമ്പോൾ ഒരു കാർ എന്ന രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് കസ്റ്റമറിന് വേണം എല്ലാ നീഡ്സ് അത് സാറ്റിസ്ഫൈഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും 6.97 ബേസ് മോഡൽ പ്യുർ എന്ന് പറഞ്ഞ വേടിനടുത്ത് തുടങ്ങും. ഓൺറോഡ് പ്രൈസ് ആണ് പറയുന്നത്. ഓൺറോഡ് പ്രൈസ് ഷോറൂം എന്നല്ല പറയുന്നത്. ഓൺറോഡ് പ്രൈസ് വലിയൊരു വണ്ടിക്കല്ലേ, പ്രൈസ് ചെറിയൊരു പ്രൈസ് എടുക്കാം. 7.40 സെക്കൻഡ് വേരിയന്റ്. സെക്കൻഡ് 7.40 നമുക്ക് അഡ്വഞ്ചർ ഇതുമാണ്. 7.80 ആ റേഞ്ച് ഒക്കെ വരത്തുള്ളൂ അല്ലേ. അതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ലോഡോ ടോപ്പിന് നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു 9.90. മാനുവൽ അല്ലേ? അത് ആ മാനുവൽ ബാക്കി ഒരു ഡീലറിൽ നോക്കി നമുക്ക് സ്റ്റോക്ക് കുറവാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് മാനുവൽ. ഓട്ടോമാറ്റിക് എന്നാലും അത്യാവശ്യം നമുക്ക് കൊടുക്കാൻ, ഏത് കസ്റ്റമർ എന്നാലും കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഓട്ടോമാറ്റിക് എനിക്ക് എല്ലാ ബ്രാൻഡിലും ഷോർട്ട് ആണ്. ചിപ്പിന്റെ ഷോർട്ടേജ് ആണ് ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വരുന്ന ഓട്ടോമാറ്റിക് വർഷം. അപ്പൊ ഓട്ടോമാറ്റിക് നമുക്ക് ഓൾമോസ്റ്റ് അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പൊ എല്ലാ വേരിയന്റും ഇല്ല, ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഉണ്ട്, നമ്പേഴ്സ് കിടപ്പുണ്ട്. മാനുവലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് തന്നെയാണ്. മാനുവൽ തന്നെ സ്റ്റോക്ക് പാടാണ്, പിന്നെ ഓട്ടോമാറ്റിക് വലിയ പാടാണ്. അപ്പൊ അത്യാവശ്യം സ്റ്റോക്ക് ഈ ഒരു പാടാണ്. പിന്നെ ഓഫർ വല്ലതും ഉണ്ട് ഇത്? ഇല്ല, നമുക്ക് പുതിയൊരു മോഡൽ ആയതുകൊണ്ട് അധികം ഓഫർ ഒന്നുമില്ല. പക്ഷേ നമുക്ക് അല്ലാതെ എന്തെങ്കിലും ആക്സസറി സപ്പോർട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ നമ്മുടെ സഫാരി കടപ്പുണ്ട്. ഇത് നമ്മുടെ കസിരംഗ അടിച്ച് ഇപ്പൊ ഇറങ്ങിയ വേണ്ടിയാണ് അല്ലേ. അടിപൊളി അടിപൊളി ഒരു കളറാണ് അല്ലേ, സൂപ്പർ കളർ ആയിട്ട് വന്നിരുന്നു. എല്ലാ നല്ലൊരു എന്താണ് ഒരു ട്രെൻഡിങ് കളർ അല്ലേ. അപ്പൊ ഇതിന് ഓഫർ എങ്ങനെയൊക്കെ? അത്യാവശ്യം ഒരു പ്രീമിയം റേഞ്ച് വണ്ടി ആണല്ലേ. സഫാരി ആണെങ്കിൽ നമുക്ക് ഇപ്പൊ 40,000 എക്സ്ചേഞ്ച് ബോണസ് ആണ്. കൺസ്യൂമർ ഡിസ്കൗണ്ട് ഒന്നുമില്ല, അല്ലാതെ എക്സ്ചേഞ്ച് ബോണസ് 40,000 പ്രൈസിംഗ് നമുക്ക് സഫാരി വരുമ്പോഴത്തേക്കും മാനുവൽ ഒക്കെ ആണെങ്കിൽ ഒരു 18-19 വെച്ച് തുടങ്ങും. 18-19 ആ റേഞ്ച് തുടങ്ങും നമുക്ക്. ഓൺറോഡ് സ്റ്റാർട്ട് ഈവറാണെങ്കിൽ നമ്മുടെ ഫുൾ പാക്കേജ് AMC എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ്. ടോപ്പിന്റെ വരുമ്പോ നമുക്കിപ്പോ കസിരംഗ ഏറ്റവും ടോപ്പിന്റെ ഒക്കെ ആണെങ്കിൽ 30 രൂപ റേഞ്ചിലാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം ഓഫറിലാണ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഇതായിട്ട് വരും. ഇതിന്റെ സ്റ്റോക്ക് എങ്ങനെയാണ്? ആ നമുക്ക് സഫാരി ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. സഫാരി കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റോക്കാണ്. എന്നാലും നമുക്കിപ്പം ഇൻ കേസ് കസ്റ്റമർ നോക്കുന്ന വേരിയന്റ് സ്റ്റോക്ക് അവൈലബിൾ കുറവാണെങ്കിൽ വിത്തിൻ 1 മന്ത് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഓൾമോസ്റ്റ് കുറച്ച് വണ്ടി സ്റ്റോക്ക് ഉണ്ട് നമ്മളുടെ. ഇത് നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക് രണ്ടും സ്റ്റോക്ക് ഉണ്ടോ, എങ്ങനെയാണ്? രണ്ടാണെങ്കിലും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. മിക്ക വേരി ഓട്ടോമാറ്റിക് ആണെങ്കിലും അത്യാവശ്യം ടോപ്പിനും മിഡ് വേരിയന്റ് ഒക്കെ സ്റ്റോക്ക് കിടപ്പുണ്ട്. ഫ്രീ സ്റ്റോക്ക് വണ്ടികൾ നെക്സോണിൽ നമുക്ക് കിടപ്പുണ്ട്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റോക്ക് അവൈലബിലിറ്റിയും അതുപോലെ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? നമുക്ക് ഈ പറഞ്ഞാൽ നേരത്തെ നമ്മൾ അതേ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ. നെക്സോൺ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. മാനുവലും ഓട്ടോമാറ്റിക് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. മാനുവലാണ് കൂടുതലുള്ളത്. ഓട്ടോമാറ്റിക് എന്നാലും അത്യാവശ്യം മിഡ് വേരിയന്റിനകത്ത് ടോപ്പിനകത്തായിട്ട് അത്യാവശ്യം ഉണ്ട്. പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഫറിന്റെ കാര്യത്തിലേക്ക് പോകാം. നമുക്ക് പ്രൈസിംഗ് വരുമ്പോൾ ഒരു 8.98 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക്. മാനുവൽ 8.98 ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ഇപ്പം പുതിയ XL+P എന്ന് പറഞ്ഞ വേരിയന്റ് ഒക്കെ വന്നിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതും കസ്റ്റഡിംഗ് എഡിഷൻ ഇതിലാത്തുണ്ടല്ലോ. ആ ഉണ്ട്, കസ്റ്റഡിംഗ് ഒക്കെ വന്നതാണ്. ഇപ്പൊ നമ്മുടെ P എന്ന വേരിയന്റ് അതിവിടെ വന്നിട്ടുള്ളത്. അതിന്റെ പ്രൈസ് എന്ത് വരുന്നത്? ഓക്കെ, നമുക്ക് XL+P വരുമ്പോഴേക്കും നമ്മൾ ഒരു 14-15 ആ റേഞ്ചിൽ, 14.5-14 ആ റേഞ്ചിനകത്ത് കിട്ടും. ആ റേഞ്ചിനകത്ത് നല്ലൊരു ഏറ്റവും ടോപ്പ് വേരിയന്റ് തന്നെ കിട്ടും നമുക്ക്. ഇതിന് നമുക്ക് ഇപ്പൊ EV ഉണ്ടല്ലോ, EV ഓഫർ വല്ലതും? EV ഓഫർ നമുക്ക് ഇപ്പം പുതിയ EV MAX ആണ് വരുന്നത്. ഓക്കെ, അതിന് അത്യാവശ്യം ബുക്കിംഗ് വരുന്നുണ്ട്. അതിനകത്ത് ഇതിനൊക്കെ നമുക്ക് ടോപ്പ് എൻ്റെ അത് 15,000 ആയിരുന്നു വന്നത്. അപ്പം ഇപ്പൊ അത് കറക്റ്റ് ഞങ്ങൾ EV ടീമിന് അറിയാം. EV സ്പെഷ്യൽ വിങ് ആണ്. അതവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഫുൾ ഡീറ്റെയിലും. ഇപ്പൊ മറ്റേ 21-ാം തീയതി നമ്മളെ ലോഞ്ച് ഉണ്ട് EV MAX. നോർമൽ EV കിട്ടുമല്ലോ, നോർമൽ കിലോമീറ്റർ അല്ലേ. അതും അതും ഒരു 3-4 വണ്ടികളോ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്, ബേസ് മോഡൽ സ്റ്റോക്ക് ഉണ്ട്.
ടിഗോർ ഇവി സ്റ്റോക്ക് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അത് ഈ പറഞ്ഞ വേരിയന്റ് വൈസ് സ്റ്റോക്ക് ഉണ്ട്, മാനുവൽ ഓട്ടോമാറ്റിക് നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് മാനുവൽ അത്യാവശ്യം എല്ലാ വേരിയന്റും എല്ലാ കളേഴ്സ് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. ഡി സി ടോപ്പിനൊക്കെ അത്യാവശ്യം മൂന്നാലഞ്ച് വേണ്ടി സ്റ്റോക്ക് കിടപ്പുണ്ട്. നേരത്തെ ഓട്ടോമാറ്റിക് ഇല്ല കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ ഓട്ടോമാറ്റിക് സംഭവം സെറ്റ് ആയി. അപ്പോ അതിന് ഓഫർ വല്ലതും ഉണ്ടോ? ഏതാണ് ഓൾട്ടോസിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ കൺസ്യൂമർ ഡിസ്കൗണ്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല നമുക്ക്. പിന്നെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഓഫർ അത്യാവശ്യം നമുക്ക് 3,000-5,000 റേഞ്ച് നമുക്ക് ഈ ഒരു ബുക്ക് സ്റ്റോക്ക് ഉള്ള വണ്ടി വണ്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൈസ് നമുക്കൊരു 740 തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ് എന്ന് ബേസ് മോഡൽ 740 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പിന്റെ എക്സ് പ്ലസ് ഒക്കെ ഒരു 10-15-10-20 ആ റേഞ്ചിനകത്ത് വരും. ഓട്ടോമാറ്റിക് പെട്രോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ടോപ്പിന്റെ ഒരു 11.5 ആ റേഞ്ച് ടോപ്പിന്റെ ആണ്. എക്സ് എം എ പ്ലസ് ആണ് വരുന്നത് നമുക്ക്. എക്സ് എം എ പ്ലസ് വരുമ്പോൾ നമുക്കൊരു 850 തൊട്ടൊക്കെ സ്റ്റാർട്ടിങ്. 850 ഓൺ റോഡ് ആണ്. അപ്പോൾ ഓൾട്ടോസ് നമുക്ക് വരുമ്പോൾ എല്ലാ വേരിയന്റും ഓട്ടോമാറ്റിക്കലും മാനുവലും നമുക്ക് സ്റ്റോക്ക് കിടപ്പുണ്ട്. ഡീസലും നമുക്ക് ഓൾട്ടോസ് ഓട്ടോമാറ്റിക് എക്സ് എം എ പ്ലസ് സ്റ്റാർട്ടിങ് 9.5 തൊട്ടാണ്. 850 നമുക്ക് ഡീസലും ഓൾട്ടോസ് കിടപ്പുണ്ടല്ലോ. ഡീസൽ അത്യാവശ്യം കുറച്ച് വേണ്ടി കിടപ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞ എല്ലാ വേരിയൻസ് ഒന്നുമില്ല. പക്ഷേ അത് നമുക്ക് സ്റ്റോക്ക് നമ്മളെ കസ്റ്റമറിന്റെ ഇതനുസരിച്ച് എടുക്കത്തുള്ളൂ. ഉള്ളത് നമുക്ക് പെട്രോളും പിന്നെ ടർബോ പെട്രോളും ഡീസിയും കിടപ്പുണ്ട്. ഹാരിയർ ആണ് ഇതേ കണക്ക് തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് കിടപ്പുണ്ട്. മാനുവലും ഓട്ടോമാറ്റിക്കും പല വേരിയൻസ് അനുസരിച്ച് കളർ ഓപ്ഷൻ അനുസരിച്ച് വണ്ടി കിടപ്പുണ്ട്. കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തും പുതിയൊരു വേരിയന്റ് അപ്ഡേഷൻ വരുന്നുണ്ട്. എക്സസൈഡ് എസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ ടോപ്പിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് വെന്റിലേറ്റഡ് സീറ്റും വരുന്നുണ്ട്. ഐറയും വരുന്നു. ഐറ നമുക്ക് ഇല്ലായിരുന്നു. ഓപ്ഷൻ ആയിരുന്നു. അല്ല ഐറ നമുക്ക് കസരംഗയ്ക്കകത്ത് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഐറ ഡിഫോൾട്ട് ആയിട്ട് വേരിയന്റിനകത്ത് അല്ല, അതായത് ടോപ്പിനകത്ത് വന്നിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റും ഡിഫോൾട്ട് ആയിട്ട് ടോപ്പിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസിംഗ് നമുക്ക് ഇപ്പൊ നമുക്ക് 18 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18 തൊട്ട് നമുക്ക് ടോപ്പിന്റെ ഒരു 28.5 ആ റേഞ്ച് വരെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ എക്സ്ട്രാ എസിന്റെ അല്ലെങ്കിൽ ആ പറഞ്ഞ ആ വെന്റിലേറ്റഡ് സീറ്റ് വരുന്ന വേരിയന്റിന്റെ പ്രൈസ് ആയിട്ട് വന്നിട്ടില്ല. ഇന്നലെ അപ്ഡേറ്റ് വന്നിട്ടില്ല നമുക്ക്. ആ ബ്രോഷറിനകത്തിൽ ഇന്നലെ അപ്ഡേറ്റ് ആയിട്ടില്ല. കസരംഗ നമുക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് 28-38 ആ റേഞ്ച്. 28-38 ആ റേഞ്ച് തന്നെ ആയിരിക്കും. ഓഫർ എന്തൊക്കെ ഇതിനകത്ത് എക്സ്ചേഞ്ച് ഓഫേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. കൺസ്യൂമർ ഓഫർ വന്നിട്ടില്ല. 40,000. പിന്നെ നമുക്ക് ഈ കിടക്കുന്ന സ്റ്റോക്കിനകത്ത് ആ നമുക്ക് ചെയ്യാം എന്തെങ്കിലും സപ്പോർട്ട് ഇപ്പം എല്ലാവരും അറിയാലോ. ഇപ്പം 1 ഇയർ വരെ പലയിടത്തും ഇതാണ് വെയിറ്റിംഗ് പീരീഡ് ആയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഭയങ്കര പാടാണ്. ഈ കല്യാണക്കാരൊക്കെ ബുക്ക് ചെയ്തിട്ടില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാടുണ്ട്, ഒരുപാട് കേസസ് ഉണ്ട് അങ്ങനെ. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അത് കാരണം ഇപ്പോഴും വരുന്ന കല്യാണ കേസൊക്കെ അല്ല നമ്മൾ പറയാം. ഇത്രയും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ബുക്ക് ചെയ്തിട്ടോ എന്നാ പറയാ. കാരണം ആ അത്രയും കൈപ്പിടിയൊക്കെ ഒഴിവാക്കാനാണ് സ്റ്റോക്ക് എടുത്തിട്ടേക്കുന്നത്. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെയും ഒരു എന്താണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എൻഡിങ് പ്രൈസും പറഞ്ഞു. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാന്ന് ചെയ്തു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് എന്താണ് ഈ വണ്ടിയുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അതാണ് വലുതായിട്ട് പറയാത്തത്. അപ്പോൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വരും ഏതൊക്കെ വേരിയൻ്റ് ആണ് സ്റ്റോക്ക് ഉള്ളത്, ഏത് വാഹനം ഏത് കളറാണ് സ്റ്റോക്ക് ഉള്ളത്, എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.